നമസ്കാരം. ഞാൻ ഇവിടെ എം യു എം ആശുപത്രി മോണിപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ജനറൽ സർജനും ലാപ്രോസ്കോപ്പി സ്പെഷ്യലിസ്റ്റും പോഡിയാട്രിക് സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ വിജയ് വർഗീസാണ്. എനിക്ക് ഞാനിന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് സർജറിയിൽ അഭിമുഖീകരിക്കാൻ വരുന്ന കുറച്ച് പ്രശ്നങ്ങളും അത് എങ്ങനെ നമുക്ക് അതിൻ്റെ അകത്ത് നേരത്തെ അതിൽ ഇടപെടാം എന്നുള്ളതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോഡിയാട്രി എന്ന് പറയും, അതായത് കാലുമായി ബന്ധപ്പെട്ട് പോഡോസ് എന്ന് പറയുമ്പോൾ ഫുട്ട്, അത് കാലുമായിട്ട് ബന്ധപ്പെട്ട് ഡയബറ്റീസ് രോഗികൾ അഭിമുഖീകരിക്കാൻ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, പ്രധാനമായിട്ടും ഈ ഡയബറ്റീസ് രോഗികളിൽ അത് ഡയബറ്റീസ് മൂർച്ഛാവസ്ഥയിലെത്തുമ്പോൾ ഈ കാലിലോട്ടുള്ള രക്തോട്ടം പോവുകയും അല്ലെങ്കിൽ അവരുടെ കാലിലെ ഞരമ്പുകൾക്ക് ശോഷം സംഭവിക്കുകയും ചെയ്യുമ്പോൾ കാലിൽ വരുന്ന വ്യതിയാനങ്ങൾ, അത് കാലിലെ നീണ്ട ഭാഗങ്ങൾ കുറഞ്ഞു വരിക, കാലിലോട്ടുള്ള രക്തോട്ടം കുറയുക, കാലിൽ പഴുപ്പ് ബാധിക്കുക, മുറിവുകൾ ഉണങ്ങാതെ വരുന്ന സാഹചര്യം, ഇതിനെയൊക്കെ അനുബന്ധമായിട്ട് ഇടപെടുന്ന ഇതാണ് പോഡിയാട്രി എന്ന് പറയുന്നത്. അപ്പോൾ പോഡിയാട്രിയയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും പ്രിവെൻഷൻ, ഇത് എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ളൊരു സാഹചര്യം എത്തിപ്പെടാതെ നോക്കാം. കാരണം പല സാഹചര്യങ്ങളും നമ്മൾ കാണുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് രോഗി വരുമ്പോൾ തന്നെ കാല് വളരെ മോശമായ അവസ്ഥയിലാവുകയും കാല് ചിലപ്പോൾ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ പോലും വരുന്ന സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ തന്നെ, കാരണം ഒരു കാല് മുറിച്ച രോഗി എന്ന് പറയുമ്പം അയാളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യം, അപ്പം ജീവിതത്തോട് തന്നെ ഒരു മടുപ്പ് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഈ രോഗികൾ എത്തിച്ചേരുകയാണ്. അധികം നാൾ ഇവർക്ക് ഈ ജീവിതം പോലും പിന്നെ അധികം മുന്നോട്ട് പോകാത്ത സാഹചര്യം, അതായത് ഇവരുടെ മോർട്ടാലിറ്റി റേറ്റുകൾ കൂടുന്നു. ഇപ്പോൾ ഒരു കാല് നഷ്ടപ്പെട്ട രോഗിക്ക് 25% മരണസാധ്യത വരുന്നു. ഇങ്ങനെയൊരു സാഹചര്യം നിൽക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടതും, എന്നാൽ അധികം ശ്രദ്ധയിൽപ്പെട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ അധികം ശ്രദ്ധയിൽപ്പെട്ട് വരാത്തതുമായ ഒരു കാര്യമാണ് ഈ പോഡിയാട്രി. കാലുകൾ ശ്രദ്ധിക്കപ്പെടണം, ഡയബറ്റീസ് രോഗികളുടെ കാലുകൾ ശ്രദ്ധിക്കപ്പെടണം. ഈ കാലുകളിൽ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ നേരത്തെ തിരിച്ചറിയുകയും ഇത് വഷളാവുന്ന ഒരു അവസരത്തിലേക്ക് എത്താതെ നോക്കുകയും നമുക്ക് വളരെ നിസ്സാരമായി വീട്ടിൽ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും ഈ ഡയബറ്റീസ് ഉള്ളയാൾ കാലുകൾ കുളിച്ചതിന് ശേഷം പരിശോധിക്കണം. ഇവിടുത്തെ ഏതെങ്കിലും മുറിവുകളുണ്ടോ, ഏതെങ്കിലും ഭാഗത്ത് കൂടുതലായിട്ട് കട്ടി തോന്നുന്നുണ്ടോ, കാലുകളുടെ വിരലുകൾക്ക് വളവ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ തൊടുന്ന സ്പർശനം അറിയാത്ത ഭാഗങ്ങളുണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഒരു കാലിൽ ദിവസേന നിസ്സാരമായി നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. പറ്റാത്ത രോഗികളാണെങ്കിൽ കൂടെ എത്തുന്ന ശുശ്രൂഷിക്കുന്നവർക്കോ വീട്ടുകാർക്കോ ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ മുറിവുകൾ വരുന്ന സാഹചര്യത്തിൽ കാര്യം, ഈ ഡയബറ്റീസ് രോഗികളിലുള്ള മുറിവുകൾ ഈ മരുന്ന് കൊണ്ട് മാത്രം ഉണങ്ങുന്നവയല്ല, ഇവർക്ക് പല പല പ്രശ്നങ്ങൾ ഈ മുറിവിനുണ്ട്. കാരണം ഒരു മുറിവ് ഉണങ്ങാനാകുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവില്ല, ഇതിനാവശ്യമായ രക്തമോട്ടവോ ഞരമ്പുകളുടെ സപ്ലൈയോ ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ കാലിൽ വരുന്ന പ്രഷർ, അതായത് നമ്മൾ ഏകദേശം സാധാരണ ഒരു രോഗിക്ക് വരുന്ന 50 kg തൊട്ട് 80 kg വരെ വെയിറ്റ് വരുന്ന രോഗികളിൽ ഈ കാലിലോട്ട് നമ്മൾ ചവിട്ടുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ വെക്കുന്നത് ഒരു 80 kg ഭാരമാണ്. അത്രയും ഭാരം കാലിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഈ രോഗികളുടെ ഞരമ്പുകൾക്ക് ശോഷം സംഭവിച്ചത് മൂലവും രക്തോട്ടം കുറഞ്ഞത് മൂലവും ഈ കാലുകൾക്ക് ഇത് ഈ വെയിറ്റ് താങ്ങാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് നമ്മൾ അറിയാതിരിക്കുകയും കുറേ നാളുകൾക്ക് ശേഷം ഇത് ഈ വെയിറ്റ് കാരണം കാലിൽ പ്രഷർ സോർ, അതായത് ഈ പ്രഷർ വെയിറ്റ് കാലിൽ വന്നത് മൂലം കാലിൻ്റെ ദൊലി പോവുകയും അവിടം പൊട്ടി വ്രണമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ അതിലോട്ടൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഈ തൊലി കട്ടിയാവുകയും അവിടെയുള്ള ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന രീതിയിൽ ഞരമ്പുകൾ മോശമാകുമ്പോൾ കാലിൽ വരുന്ന വ്യതിയാനങ്ങൾ നമുക്ക് നേരിട്ടറിയാൻ പറ്റും. അതാണ് പറയുക, അത് അതിൻ്റെ വ്യത്യാസങ്ങളാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് വിരലിൻ്റെ അറ്റത്തോ ആയിട്ട് തൊലിക്ക് കട്ടി വരിക, അല്ലെങ്കിൽ പരന്ന് തൊലി വരിക, അല്ലെങ്കിൽ വിരലിൻ്റെ ആകൃതി ഏകദേശം വളഞ്ഞു വരിക, ഹാമർട്ടോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഈ ഹാമർട്ടോ വന്നു കഴിഞ്ഞാൽ കാലിൻ്റെ മൃദുവായിട്ടുള്ള ഭാഗത്തെ തൊലി നിലത്ത് മുട്ടുകയും അവിടെ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. അപ്പം വളരെ നിസ്സാരമായി നമുക്ക് ചികിത്സിക്കാവുന്ന പല സാഹചര്യങ്ങളാണ് ഹാമർട്ടോയിലുള്ളത്. അതിനനുസരിച്ചുള്ള ചെരുപ്പുകൾ, അതിനനുസരിച്ചുള്ള ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കാലിനെ രക്ഷപ്പെടുത്താൻ പറ്റും.
കാലുകൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മുടെ കാലിൽ ശ്രദ്ധയിൽപ്പെടുമ്പോൾ, ഡെയിലി നമ്മൾ കുളിച്ച് കാലുകൾ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഉടൻ തന്നെ നമുക്ക് അടുത്ത് പരിചയമുള്ള ഒരു സർജനെ അല്ലെങ്കിൽ പോഡിയാട്രിക് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ഈ കാലുകൾക്ക് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് അറിയണം. പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് പ്രത്യേകതരം ഫുട്വെയറുകൾ, അതായത് ചെരുപ്പുകൾ, ഒരു കാലിലെ പ്രഷർ വ്യതിയാനങ്ങളെ മാറ്റി നിർത്താനും ഈ മുറി ഉണങ്ങാൻ സഹായിക്കുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ മുറിവുകൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ പഴുപ്പുണ്ടോ അതറിഞ്ഞ് അതിനനുസരിച്ചുള്ള ചികിത്സ, രക്തോട്ടക്കുറവുണ്ടെങ്കിൽ അതിന് വേണ്ട മരുന്നുകൾ, ഇതിൽ ഞരമ്പിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നമ്മുടെ ഷുഗറിൽ വരുത്തേണ്ട വ്യതിയാനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഒരു പോഡിയാട്രിക് സ്പെഷ്യലിസ്റ്റിന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. അത് അങ്ങനെ നേരത്തെ എത്ര നേരത്തെ നമുക്ക് ഇതിൽ ഇടപെടാൻ പറ്റുമോ അത്രയും നേരത്തെയാണ് നമുക്ക് അത്രയും ഈ കാല് രക്ഷിക്കാനുള്ള സാധ്യത കൂടുകയാണ്. വളരെ താമസിച്ച് വരുന്ന പല കാലുകൾക്കും ഒരു 10% പോലും രക്ഷപ്പെടാനുള്ള സാധ്യത കുറഞ്ഞു നിൽക്കുകയും പലപ്പോഴും നമ്മൾ കാല് മുറിച്ചിട്ട് കളയേണ്ട അവസ്ഥയും വരുന്നുണ്ട്. അപ്പം ഏർലി പ്രിവെൻഷൻ, അതായത് നേരത്തെ തിരിച്ചറിയുകയും നേരത്തെ ഇതിൽ ചികിത്സ ചെയ്യുകയും ഇതിൽ മോശമാവാത്ത അവസ്ഥ എങ്ങനെ ഇതിനെ കാലിനെ സംരക്ഷിക്കാം എന്ന് പഠിക്കുകയും ചെയ്യേണ്ടത് ഒരു ഡയബറ്റീസ് രോഗിയെ സംബന്ധിച്ചോളം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് കൂടുതൽ ശ്രദ്ധ നമ്മൾ ചെലുത്തുകയാണെങ്കിൽ കൂടുതൽ നാളത്തേന് ആരോഗ്യമായിട്ട് ഈ രോഗികൾ ചിരിക്കാനും കഴിയും.